സെപ്റ്റംബർ 24-ാം തീയതിയാണ് ഇത് കുടിച്ചത്. കുടിച്ചതെന്ന് നമ്മൾ അറിഞ്ഞത് അക്ടോബർ 1-ാം തീയതിയാണ് നമ്മൾ അറിയണത്. അത്ര 7 ദിവസം കഴിഞ്ഞ് 8-ാം ദിവസമാണ് നമ്മൾ അറിയണത്. അതും നമ്മൾ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു എന്തോ കുടിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ആ ചെറുക്കൻ തന്നെ വോളണ്ടറി ആയിട്ട് കൊക്കോ കോല കുടിക്കണമെന്ന്. അപ്പോൾ എൻ്റെ മോൻ ഇല്ല, വീണ്ടും ഇതെന്താണെന്ന് ചോദിച്ചു എൻ്റെ മോൻ, ഇതെന്താ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൊക്കോ കോലയാണ്, ഞാൻ കുടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ കുടിയെന്ന് പറഞ്ഞ് കൊടുത്ത്. എൻ്റെ മോൻ രണ്ട് ചിപ്പ് തന്നെ കുടിച്ചു, രണ്ട് മടക്ക് കുടിച്ച്. മൂന്നാമത് മടക്ക് കുടിക്കും മുമ്പ് പറഞ്ഞ ഇതൊരു കുഞ്ഞോടിയെന്ന് തട്ടിയതിൽ അത് കീഴവിളുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ മോൻ അതെടുത്ത് കുടിച്ചില്ല, തട്ടി ദൂരത്തും തള്ളി, ഫുള്ളായിട്ട് സർത്തലായിട്ട് തന്നെ ഇരുന്നു. പിന്നെ പനി വന്നു, പിന്നെ നാക്കിൽ കൂടി ചുവന്ന്, ഫസ്റ്റ് വന്ന് ചിന്ന ചിന്നതായിട്ട് തന്നെ ചുവന്ന് പുണ്ണ്. അവനിവിടെ എല്ലാം വേദന എന്ന് പറഞ്ഞു. ആ ഞാൻ ഇവിടെ വേദനയ്ക്ക് നമ്മൾ തന്നെ ഞാൻ വിചാരിച്ചു എന്ത് കോൾഡിൻ്റെ കൂടെ ഉള്ളതായിരിക്കും. നമ്മൾ പിന്നെ മരുന്ന് വാങ്ങിച്ചിട്ടും ശരിയായില്ല. ഗ്രീഷ്മയുടെയും ഷാരോന്റെയും വാർത്ത സമൂഹ മാധ്യമങ്ങളിലും കേരളത്തിലുമൊക്കെ ഒന്നടങ്കം ഞെട്ടൽ ഉണ്ടാക്കുമ്പോൾ ഇവിടെ അശ്വിൻ്റെ വാർത്തയും അല്ലെങ്കിൽ അശ്വിന് സംഭവിച്ച കാര്യങ്ങളും ചർച്ചയാവുകയാണ്. ഇവരുമായി ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നോടൊപ്പമുള്ളത് അതായത് ജ്യൂസിൽ സഹപാഠി നൽകിയ ജ്യൂസിൽ ആസിഡ് കലർത്തിയ ജ്യൂസിൽ അത് കുടിച്ച് നമ്മെ വിട്ടു പിരിഞ്ഞ അശ്വിൻ്റെ അമ്മയാണ് എന്നോടൊപ്പമുള്ളത്. ഒരാഴ്ചയായി അശ്വിൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട്. ചേച്ചി ഈ വാർത്ത അറിഞ്ഞിരുന്നോ ഇന്നലെ സംഭവിച്ച വാർത്തയൊക്കെ? വേറെ ചാനലുകാരൊക്കെ വന്നിരുന്നത് നമ്മൾ നെറ്റിൽ ഫോണിൽ നോക്കി പാറശാലയിലുള്ള ആ പയ്യൻ മരിച്ചത്. ഇതേപോലെ തന്നെ എൻ്റെ മോൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വായിൽ പുണ്ണും കിഡ്നി ഫെയിലിയറും. പിന്നെ ഇവിടുത്തെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ ഇവൻ എൻ്റെ മോൻ്റെ എങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് വന്നിട്ടുണ്ട് അറിഞ്ഞു. ഗ്രീഷ്മയെ അറിയാമോ, അതായത് ഈ പ്രതിയെ അറിയാമോ? ഇവിടെ ഈ ഫോട്ടോയൊക്കെ കണ്ടല്ലോ. ആ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ആ ഒരു വഴിക്ക് അതായത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രീഷ്മയാണ് നമ്മുടെ മകനും ഇതേ സംഭവിച്ച് അങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം ഇവർ തമ്മിൽ ഇല്ല? ഇല്ല, നമുക്കറിഞ്ഞൂടല്ലോ. നമുക്ക് അവർ ആ പുള്ളിയെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ഈ വാർത്തയിൽ കാണുമ്പോൾ തന്നെ കാണുന്നത് കണ്ടിട്ടില്ല. അല്ല, ഈ മകൻ എപ്പോഴായിരുന്നു, എന്തായിരുന്നു സംഭവിച്ചത്? മകന് സെപ്റ്റംബർ 24-ാം തീയതിയാണ് ഇത് കുടിച്ചത്. കുടിച്ചതെന്ന് നമ്മൾ അറിഞ്ഞത് അക്ടോബർ 1-ാം തീയതിയാണ് നമ്മൾ അറിയണത്. അത്ര 7 ദിവസം കഴിഞ്ഞ് 8-ാം ദിവസമാണ് നമ്മൾ അറിയണത്. അതും നമ്മൾ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു എന്തോ കുടിച്ചിട്ടുണ്ടെന്ന്. ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം അവൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചപ്പോൾ അവൻ്റെ അടുത്ത് എന്താ ചോദിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹാർപിക്ക് ഫ്ലോർ ക്ലീനർ ഇതേപോലെ എന്തെങ്കിലും കഴിച്ചാന്നാണ് ഡോക്ടർ ചോദിച്ചത്. അവൻ്റെ അതൊന്നും അവൻ്റെ ബുദ്ധിയിൽ ഒന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മോൻ എന്തെങ്കിലും കഴിച്ചാണെന്നൊന്ന് സംസാരിച്ച് നോക്കിയാണ്. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ മാത്രം ജ്യൂസ് എന്തെങ്കിലും കുടിച്ചാൽ, സ്കൂളിൽ പോണതല്ലേ പിള്ളേർ ചിലപ്പോൾ എങ്ങനെ കൊണ്ടുവരും, അങ്ങനെ എന്തെങ്കിലും കഴിച്ചാന്ന് കേട്ടപ്പോഴാണ്. ഇപ്പം അവൻ ടോയ്ലറ്റ് എക്സാം എഴുതി മുടിച്ചിട്ട് ടോയ്ലറ്റ് പോയിട്ട് വരുമ്പോൾ വഴിയിൽ കൂടെ ഒരു ചെറുക്കൻ ആ സ്കൂളിൻ്റെ യൂണിഫോം തന്നെ ഇട്ടിരുന്നു, പക്ഷേ ഐ കാർഡല്ല, ഷൂ ഇല്ല. അവൻ എൻ്റെ മോൻ പറഞ്ഞത് യൂണിഫോം ഇട്ടിരുന്നത് ആ ചെറുക്കൻ വന്ന് ഇവനക്ക് ഞാൻ കുടിച്ച് നീ കുടിക്കണം. ഇവൻ ചോദിച്ചിട്ടില്ല അതെന്താണെന്നൊന്നും ഇവൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ആ ചെറുക്കൻ തന്നെ വോളണ്ടറി ആയിട്ട് കൊക്കോ കോല കുടിക്കണമെന്ന്. അപ്പോൾ എൻ്റെ മോൻ ഇല്ല, വീണ്ടും ഇതെന്താണെന്ന് ചോദിച്ചു എൻ്റെ മോൻ, ഇതെന്താ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൊക്കോ കോലയാണ്, ഞാൻ കുടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ കുടിയെന്ന് പറഞ്ഞ് കൊടുത്ത്. എൻ്റെ മോൻ രണ്ട് ചിപ്പ് തന്നെ കുടിച്ചു, രണ്ട് മടക്ക് കുടിച്ച്. മൂന്നാമത് മടക്ക് കുടിക്കും മുമ്പ് പറഞ്ഞ ഇതൊരു കുഞ്ഞോടിയെന്ന് തട്ടിയതിൽ അത് കീഴവിളുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ മോൻ അതെടുത്ത് കുടിച്ചില്ല, തട്ടി ദൂരത്തും തള്ളി. പിന്നെ ആ ഓടിയ ചെറുക്കനെ എൻ്റെ മോൻ കണ്ടില്ല. പിന്നെ അതിനുശേഷമാണ് അന്ന് 24-ാം തീയതിന് വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിച്ചില്ല, അവനക്കൊന്നും വേണ്ടെന്ന്. അവൻ വണ്ടിയിൽ കയറുമ്പോഴേ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നെഞ്ചിന് ഒരുമാതിരി ഇരിക്കുന്ന ഒരുമാതിരി ക്ഷീണം പോലെ ഇരിക്കുന്നു. പിന്നെ പിള്ളേർ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്താ വിചാരിച്ചേ. പിള്ളേരും നമ്മളടുത്ത് പറഞ്ഞില്ല, അന്ന് വന്ന് ഒന്നും കഴിച്ചില്ല, കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ PTA മീറ്റിങ്ങാണ്. അപ്പം ഞാൻ ചാപ്പാട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോയി, വരുമ്പോൾ തന്നെ കഴിച്ചിട്ടില്ല, അവിടെ കിച്ചണിൽ തന്നെ കൊണ്ടു വെച്ചിരുന്നു. നൈറ്റ് അവനൊന്നും വേണ്ടെന്ന് പറഞ്ഞു, കഴിച്ചില്ല. ഞാൻ വർപ്പുറത്ത് ഇവിടെ വേണ്ട അമ്മ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ശരി, ചിലപ്പോഴൊക്കെ രാത്രി അവൻ എന്തിട്ട് കഴിക്കാതെല്ലാം ഇരിക്കും. നമ്മളതുകൊണ്ട് നമ്മളത് ഞാനത് വലുതായിട്ടാക്കിയില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച ഇവിടെ അമ്പലത്ത് പോകുമ്പോൾ അവിടെ നിന്ന് സമയവെപ്പ് ക്ലാസ് അതിന് പോകും. അതിന് ഞാൻ വരട്ടെ, അവൻ അന്ന് പോകണില്ല അമ്മ, എനിക്ക് ഒരുമാതിരി ഉണ്ടെന്ന് പറഞ്ഞ്
ഞാൻ തന്നെ വിരട്ടി വിട്ട് ഇവിടെ കിടന്നിന് ഉറം കണ്ടാണെങ്കിൽ വിരട്ടി വിട്ട് അവിടെ മുമ്പേ അവൻ ടയേർഡായിട്ട് തന്നെ ഇരുന്നതായിട്ട് തന്നെ അവിടെ ടീച്ചേഴ്സ്മാർ പറഞ്ഞു. വൊമിറ്റ് ഒന്നും ആ സമയമൊന്നും ചെയ്തില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് തന്നെ ഇവൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പിടിച്ചിരുത്തി തന്നെ ഒരു അഞ്ച് പിടി ചോറ് ഞാൻ വാരി കൊടുത്തു. അത് അത്രയും അവൻ വൊമിറ്റ് ചെയ്ത് എന്നെ അതിനുവരേക്ക് അവൻ ഒന്നും കഴിച്ചില്ല. വേണ്ട 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 ഞാൻ നിർബന്ധിച്ച് അത് കൊടുത്തത് അത്രയും അവൻ ഛർദ്ദിച്ചു. പിന്നെ അങ്ങനെ തുടങ്ങിയ ഛർദ്ദൽ ഫുള്ളായിട്ട് ഛർദ്ദലായിട്ട് തന്നെ ഇരുന്ന് പിന്നെ പനി വന്നു പിന്നെ നാക്കിൽ കൂടി ചുവന്ന് ഫസ്റ്റ് വന്ന് ചിന്ന ചിന്നതായിട്ട് തന്നെ ചുവന്ന് പുണ്ണ് അവനിവിടെ എല്ലാം വേദന എന്ന് പറഞ്ഞു. ആ ഞാൻ ഇവിടെ വേദനയ്ക്ക് നമ്മൾ തന്നെ ഞാൻ വിചാരിച്ചെന്ത് കോൾഡ് കോൾഡിൻ്റെ കൂടെ ഉള്ളവർക്ക് നമ്മൾ പിന്നെ മരുന്ന് വാങ്ങിച്ചിട്ടും ശരിയായില്ല. പിന്നെ രാത്രി 27-ാം തീയതി രാത്രി ഒരു 10:30 പോലെ ആയിരിക്കും പിള്ളേക്ക് നെഞ്ചുവേദനയും മൂച്ചുമുട്ടലുമായിട്ടായാണ് നിംസിൽ കൊണ്ടുപോയി. അത് നിംസിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. 28-ാം തീയതി രാവിലെ തന്നെ പിള്ളേരെ റിപ്പോർട്ടെല്ലാം വരുന്നു പിള്ളേക്ക് കിഡ്നി ഫെയിലിയർ എന്ന് ഡൗട്ട് കൂടെ ആയിട്ട് ഫസ്റ്റ് വന്നു. പിന്നെ സ്കാൻ എടുത്തു. സ്കാനിൽ വെച്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞു പിള്ളേക്ക് 2 kidneys 75% മുകളിൽ തകരാറിലായി എന്ന് അറിഞ്ഞപ്പോ തന്നെ അമ്മയോട് മകൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കഴിച്ചിരുന്നു എല്ലാം ശേഷമാണ് പറഞ്ഞിരുന്നത്. ഡോക്ടർ പറഞ്ഞു അവന് ഡയാലിസിസ് ഉടനെ തന്നെ ഡയാലിസിസ് ചെയ്യാനും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ. അത് ഫസ്റ്റ് എന്നോട് പറഞ്ഞില്ല, എൻ്റെ ഭർത്താവിനോടായിട്ട് ഫോൺ ചെയ്ത്. അവരപ്പോൾ ഇവിടെ ഇല്ല, ഇത് നടക്കുന്നപ്പോൾ അവർ എൻ്റെ ഗൾഫിലാണ്. അവരുടെ അടുത്ത് തന്നെ ഫോൺ ചെയ്ത് സംസാരിച്ച് പിന്നെ അവരുടെ പാതി സംസാരിക്കും മുമ്പേ നെറ്റ്വർക്ക് കട്ടെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനോടാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാനും കൂടെ അവിടെ ഉണ്ടായിരുന്നു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാ, ഉടനെ തന്നെ ചെയ്യണം അങ്ങനെ പറഞ്ഞ് നമ്മൾ ശരിയെന്ന് പറഞ്ഞ്. പിന്നെ അതും പോയിട്ട് ഉടനെ ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ നിറയെ ഡോക്ടേഴ്സും നമ്മുടെ സ്വന്തത്ത് ബന്ധുക്കളുടെ അടുക്ക എല്ലാം പറഞ്ഞപ്പോൾ അവർ നിറയെ അവരോട് കൺസൾട്ട് ചെയ്തപ്പോൾ ഇതിന് വേറെ മാർഗമല്ല, ഡയാലിസിസ് തന്നെ ചെയ്താവണം. എന്തെങ്കിലും കഴിച്ചതായിരിക്കാം എന്തെങ്കിലും ഒരു അവൻ്റെ വായിൽ ഒന്ന് പുണ്ണിരുന്നല്ലേ. അപ്പോഴെ തന്നെ അവിടെ ഉള്ള ഒരു ഡോക്ടർ ചോദിച്ചിരുന്നു എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് മോ എന്തോ കഴിച്ച്. പിന്നെ എന്ത് ഈ കിഡ്നി പ്രോബ്ലമും ഇത്ര അളവുക്ക് ഡാമേജ് ആണെങ്കിൽ അവൻ ഒന്ന് അവന് 6-7 വർഷം മുമ്പ് ഇത് എന്ത് ചെയ്യണം, ഇരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പം ഷോർട്ടേജ് പീരീഡിൽ എന്തെങ്കിലും പോയിസൺ ആയിട്ട് അവൻ്റെ ഉള്ളിൽ പേയിരിക്കണം. ഈ രണ്ട് സാധ്യതയേ ഉള്ളൂ, ഇല്ലാതെ ഇങ്ങനെ ആവില്ല. അപ്പടി അവൻ്റെ 6-7 വർഷം മുമ്പ് അത് ഇരിക്കണമെങ്കിൽ പിള്ളേക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു സിംറ്റംസ് കാട്ടി. പക്ഷെ അവന് അതൊന്നും ഇല്ല, അവൻ നന്നായിട്ട് കളിക്കും വിളയാടും പഠിക്കും എല്ലാം എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ തന്നെ എന്തോ പറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവനക്ക് ഫുള്ളായിട്ട് വായിൽ കൂടെ പുണ്ണും ബ്ലീഡിങ്ങും ശർത്തലും ഒക്കെ ബ്ലഡായിരുന്നു. ഫുള്ളായിട്ട് വന്ന് അതൊക്കെ ബ്ലഡായിരുന്നു. പിന്നെ 1-ാം തീയതി തന്നെ എൻ്റെ മോൻ ഇങ്ങനെ പറയണം. അത് പറഞ്ഞ ഉടനെ തന്നെ എൻഡോസ്കോപ്പിയും ചെയ്ത് ടെസ്റ്റിനെ എടുത്ത് അനുപ്പി. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ പിള്ളേക്ക് ഇവിടെ കൂടെയൊക്കെ നാക്കിലുള്ള പുണ്ണന് ഇവിടെ ഡബിൾ മടങ്കാണ് ഇവിടെ കൂടെയൊക്കെ വന്ന് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ടെസ്റ്റിന് അയച്ചതൊന്ന് 2-ാം തീയതി രാവിലെ റിപ്പോർട്ട് വന്നു. രാവിലെയുള്ള റിപ്പോർട്ടിൽ എന്താണെന്നാൽ ആസിഡ് പോലത്തെ എന്തോ ഒന്നാണ് ഇവളിൻ്റെ ദേഹത്തിൽ കലന്നിട്ടുള്ളത്. എൻ്റെ അടുത്ത് സയൻ വാങ്ങിച്ചു അവരെ തന്നെ നെയ്യാറ്റങ്കര പോലീസിൽ ഇൻഫോം ചെയ്തു. അവിടെ നിന്ന് തന്നെ കളിയാക്കുള സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. പിന്നെ ഇങ്ങനെ ന്യൂസിലൊക്കെ അങ്ങനെ ആയി. നമ്മൾ എല്ലാം സ്കൂൾകാരർ പറയണത് അവിടെ നടക്കാൻ സാധ്യതയില്ലാണ്. എൻ്റെ മോൻ പറഞ്ഞത് നമ്മളൊന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടപ്പോൾ ആദ്യത്തിൽ തൊട്ട് അവൻ അവസാനിക്കുന്നവരാവും പറഞ്ഞത് സ്കൂൾ ക്യാമ്പസ് അകത്താണ്. അവൻ ടോയ്ലറ്റ് പോയിട്ട് 6 AM ടോയ്ലറ്റ് പോയിട്ട് ക്ലാസ്സിൽ കൂടെ ഇറങ്ങുണ്ട്. CCTV എൻ്റെ മോൻ പറഞ്ഞത് അന്ന് CCTV ഇരുന്നിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ മോൻ ഇങ്ങനെ കുടിച്ചെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അവിടെ ഉള്ള ഒരു ടീച്ചറിന് ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെയാണ് എന്തെങ്കിലും CCTV ഫുട്ടേജ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി എന്ത് കുടിച്ചെന്ന് അറിഞ്ഞ് അവന് ട്രീറ്റ്മെൻറ്റ് ഒന്ന് ഈസി ആയിരിക്കുമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഇല്ല, CCTV ഒന്ന് 3 നാളെ ഉള്ളത് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ CCTV 3 നാളാണ് റെക്കോർഡ്, നിങ്ങളെ അറിയാമല്ലേ. അങ്ങനെയാണ് പറഞ്ഞ് ശരി നമ്മൾ എന്തെങ്കിലും ചെയ്തൊന്നും ഒരു വഴി കണ്ടുപിടിക്കണം പറഞ്ഞ്. ആ 1-ാം തീയതി തന്നെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നത് ഒരു 11:30, 11:45 ഹോസ്പിറ്റലിൽ വന്ന് മോനെ നോക്കിയിട്ട് അവർ സ്കൂളിൽ പോയി CCTV ഫുട്ടേജ് കേട്ട ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അവിടെ ഒരു അമ്പലം ഒരു കോയിലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കോയിലിന് നട തുറക്കണമെങ്കിൽ വൈകിട്ട് 4 മണിയാവും, 4 മണിക്ക് ശേഷം റെക്കോർഡ് എടുത്ത് തരാമെന്ന് പറഞ്ഞവർ, ഈ CCTV ഫുട്ടേജ് തരാമെന്ന് പറഞ്ഞ്. പക്ഷെ പറഞ്ഞിട്ട് 4 മണിയായി, 5 മണി 6 മണി നമ്മൾ ആരും ഫോൺ വിളിച്ചവർ എടുക്കത്തില്ല. ഒരു 7-7.5 ശേഷം അവർ വന്ന് സ്കൂളിൽ നിന്ന് ശശികുമാറും പ്രിൻസിപ്പൽ സാറുമായിട്ട് വന്ന് രണ്ടുപേരായിട്ട് വന്ന് എന്ത് പറഞ്ഞെന്നാൽ CCTV വെളിയിൽ ഒന്നും ഡാമേജ് ഒന്നും ഇല്ല, പക്ഷേ എലി കടിച്ച് അറുത്ത്.
പക്ഷേ എങ്ങനെയാണെന്ന് എലി ഉള്ളിൽ പെയ്യുന്ന നമുക്കറിഞ്ഞുകൂടാ. എലി അത്രയും കടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. മെയ് 3 വരെയുള്ള റെക്കോർഡേ ഉള്ളൂ, അതിനുശേഷം ഒന്നും റെക്കോർഡായിട്ടില്ല. ഇപ്പോൾ ഈ ഇടയിൽ കൂടെ പറഞ്ഞ് മോണിറ്ററിൽ വരും, പക്ഷെ ഹാർഡ് ഡിസ്കിൽ സേവ് ആയില്ല അന്ന്. ഇപ്പോഴൊക്കെ തോന്നുന്നു ഇങ്ങനെ നമ്മുടെ മകൻ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്തായിരിക്കും? നമുക്ക് ഒരു പിടിപാടും കിട്ടുന്നില്ല. മോ നന്നായിട്ട് പഠിക്കും, അതിന് കൂടെയാ ഇല്ല നമുക്ക്, നമ്മളും ഞാൻ ഇവിടെ ഒരു ആരുടെ അടുത്ത് വിളക്കിനോടൊന്നും പോകുന്നില്ല. നമ്മളിവിടെ വീട്ടിൽ നിന്ന് വെളിയിൽ കൂടെ കൂടുതൽ ഇറങ്ങത്തില്ല. നമ്മൾ വീട്ടിൽ നമ്മളെ ജോലിയുണ്ട്. നമ്മൾ അതിൻ്റെ എന്താ കാരണം, എന്താ വിഷയമെന്ന് നമുക്ക് ഇന്നും ഒരു പിടിപാടില്ല. നമ്മൾ ഫസ്റ്റ് വന്നവർ വലിയ നമുക്ക് വലിയ അവരുടെ തൃപ്തി ഒന്നുമില്ല. ഇപ്പോൾ ഒന്ന് CBCIയിൽ കൊടുത്തിരിക്കുക, നമ്മുടെ വിശ്വസ്തയോടെ കാത്തിരിക്കുക. എന്തെങ്കിലും അവർ എൻ്റെ മോൻ്റെ അവർ ഈ കഷ്ടത്തിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് നമ്മൾ അതിന് വേണ്ടി. ആ അപ്പോൾ അവിടുത്തെ വാർത്ത കേട്ടിരുന്നു, അതായത് ഷാറോണിന് സംഭവിച്ച രീതിയിൽ അതേ സിംറ്റംസ് ഒക്കെ മകനും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ വിഷം പോലെ എന്തെങ്കിലും ആയിരിക്കാം, ആസിഡ് അല്ലാതെ മറ്റെന്തെങ്കിലും? ഒരുവേള അങ്ങനെ ആയിരിക്കാം, നമ്മൾ കണ്ടില്ലല്ലോ. എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഇത് എൻ്റെ മോൻ്റെ കൊടുക്കാനുള്ള കാരണം എന്താ? അതന്നെ നമുക്കിപ്പോൾ വേണ്ട. നമ്മളുടെ ചോദ്യം അതാ, ആരാ കൊടുത്തെ, എന്തിനാ കൊടുത്തെ? വിദ്യാർത്ഥിയുടെ അടി ഉണ്ടാക്കിയെന്നോ അങ്ങനെ ഒരു പരാതിയില്ല. അന്നും ഞാൻ PTA മീറ്റിംഗ് പോവാ, മോനെ കുറിച്ചോ മോളെ കുറിച്ചോ ഏതൊരു കംപ്ലൈന്റ് അവർ പറഞ്ഞിട്ടില്ല. മോൻ നല്ലവണ്ണം പഠിക്കും, അവർ പറയുന്ന പോലെ കേൾക്കുന്നുള്ള അവന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് വരെ. ഇല്ല, ഇതുവരേക്കും നമ്മൾക്ക് എന്തൊരു ന്യൂസ് നമ്മളെ ചെവിയിൽ എത്തിയിട്ടില്ല. കിട്ടുന്ന ഒരു നമ്പിക്കയോടെ നമ്മൾ പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഈ 11 തൻ്റെ അമ്മയും കുടുംബവും ഇവിടെ കാത്തിരിക്കുകയാണ്. നീതി ലഭിക്കേണ്ടതുണ്ട്, എന്താ സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഷാറോണിൻ്റെ ദ കേസ് ഇത്രയും നിലയിൽ തെളിയിക്കുന്നത് പോലെ തന്നെ ഈ ഒരു കേസും തെളിയിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്.